ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടുന്നതിനും നിരവധി സർക്കാരിൻ്റെ വേണ്ടാത്ത കാര്യങ്ങൾ പൊതുജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെ പിടിച്ചുലച്ച ഒരുപാട് വിവാദങ്ങൾ, ബ്രൂവറി വിവാദം, സ്പ്രിംഗ്ലർ വിവാദം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തി അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ച പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. സർക്കാരിന് പലപ്പോഴും തങ്ങളുടെ പല വിവാദ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ടു പോകുന്നതിനും രമേശ് ചെന്നിത്തലയുടെ ഈ ഇടപെടൽ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യം, രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ ഇടപെടലിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും എത്രമാത്രം പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഒടുവിൽ ചാനൽ അഭിമുഖങ്ങളിൽ വന്ന് രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തു പോകുമ്പോൾ, രമേശ് ചെന്നിത്തലയ്ക്ക് ഈ നാളിത്രയും അത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ ഉമ്മൻചാണ്ടിയോ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പ് നേതാക്കളോ ഒന്നും തയ്യാറായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പാർട്ടി ഒറ്റക്കെട്ടായി രമേശ് ചെന്നിത്തല മുന്നോട്ട് കൊണ്ടുവന്ന പല രാഷ്ട്രീയ വിഷയങ്ങളും സർക്കാരിനെതിരെ ആയുധമാക്കി ഒരു വലിയ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും മുന്നിൽ നിൽക്കുന്നു. അതിനിടയിൽ തന്നെ രമേശ് ചെന്നിത്തല പലപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയെങ്കിലും അപഹസിക്കപ്പെടുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഒടുവിൽ ഏറ്റുമാനൂരിലെ ആംബുലൻസ് ബലാത്സംഗവും പാങ്ങോട് ബലാത്സംഗ കേസും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശവും വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ചെന്നിത്തല പലപ്പോഴും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിവാദ ചുഴിയിൽ പെട്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പല ഘട്ടങ്ങളിലും മാനസിക വിഭ്രാന്തിയുള്ള ആൾ എന്ന നിലയിൽ പോലും ഉപമിക്കുന്നത് നമ്മൾ കണ്ടു. മാനസിക നിലയ്ക്ക് എന്തോ തകരാറാണ് എന്ന് പലവട്ടം പിണറായി വിജയൻ പറയുന്നത് കേട്ടു. അത് രമേശ് ചെന്നിത്തല വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു എന്ന നിലയിലാണ് പിണറായി വിജയന്റെ വിമർശനങ്ങൾ ഉണ്ടായത്. പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടി തന്നോടൊപ്പം പൂർണ്ണമായി നിൽക്കാതെ ഒറ്റക്കെട്ടായി പലപ്പോഴും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന പല വിമർശനങ്ങൾക്കും പാർട്ടിയുടെ പിന്തുണ ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, പിന്നെ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ രമേശ് ചെന്നിത്തലയ്ക്ക് പലവിധ ന്യായങ്ങൾ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നാം കാണാതെ പോകരുത്. അവിടെയാണ് രമേശ് ചെന്നിത്തല പലവട്ടം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് ഏറ്റുമുട്ടുന്ന വേളയിൽ തോറ്റുപോയി എന്നുള്ള തോന്നൽ ഉണ്ടായത്. അതിനുത്തരവാദി പാർട്ടി കൂടിയാണ്, രമേശ് ചെന്നിത്തലയല്ല. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി രമേശ് ചെന്നിത്തലയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭരണപക്ഷത്തെക്കാളേറെ രമേശ് ചെന്നിത്തലയുടെ തന്നെ പാർട്ടിയിൽ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. ഒടുവിൽ ഉമ്മൻചാണ്ടി നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴും പാർട്ടി അങ്ങനെയാണോ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇക്കാലയളവ് അത്രയും കണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചെന്നിത്തല മാത്രമാണ്. ഇത്രനാൾ എടുത്ത വലിയ പ്രയത്നമുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹമുണ്ട്, സ്വാഭാവികമാണ്. ചെറുപ്പകാലം മുതൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കെത്തി എല്ലാ നിലകളിലും ശോഭിക്കാൻ സാധിച്ച രമേശ് ചെന്നിത്തല, കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കാൻ സാധിച്ച ചെന്നിത്തല, അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത കുറവൊന്നുമില്ല. ഉമ്മൻചാണ്ടിയും അത് പറയുന്നുണ്ട്, യോഗ്യത കുറവൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചെന്നിത്തലയ്ക്ക് അത് സാധ്യമാകണമെങ്കിൽ ഇനി കടക്കാനുള്ളതാണ് വലിയ കടമ്പകളെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകണം. അതുകൊണ്ട് ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത്രമേൽ ജാഗ്രതയോടെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ചെന്നിത്തലയുടെ പാർട്ടിക്കാർ തന്നെയാകും വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നത്. ഈ നാലര വർഷക്കാലവും ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് പാർട്ടി നേതൃത്വം അവകാശപ്പെടുമ്പോഴും ആ പിന്തുണ എന്തായിരുന്നുവെന്ന് എങ്ങനെയായിരുന്നുവെന്ന് ചെന്നിത്തല കേരളീയ ജനസമൂഹത്തിന് മുന്നിൽ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദ വിഷയങ്ങളിൽ ആ പാർട്ടി ഏത് വലിയ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ നിന്ന് അതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ലളിതമായി തന്നെ ബോധ്യപ്പെടും. കരുതൽ വേണ്ടത് ചെന്നിത്തലയ്ക്കാണ്, ചെന്നിത്തലയ്ക്ക് സ്വയം ഉണ്ടാകേണ്ട കരുതലാണ്.
ആ കരുതലില്ലെങ്കിൽ കൈവിട്ടു പോകും ഇത്രയും നാൾ എടുത്ത പണികളൊക്കെ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് പിണറായി വിജയനോ സി പി എമ്മോ ഉയർത്തുന്ന പ്രതിരോധം കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്ത് പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകാനിടയുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ വിയോജിപ്പുകളുടെ സ്വരം കടുത്തതായി മാറും എന്ന തിരിച്ചറിവാണ് പരമപ്രധാനം.